ഈ വീഡിയോ ബേയിഷ്യൻ വാർ അല്ലെങ്കിൽ ബിവാറിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ബേയിഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടൈമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം പ്രോബബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉള്ളവർക്ക് മാത്രമാണ് ഇത് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് പ്രോബബിലിറ്റിയും ബേയിഷ്യൻ ഇൻഫറൻസിനെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് ഇവിടെ സമയമില്ല. നമ്മളിവിടെ ബേയിഷ്യൻ വാർ എന്താണെന്ന് മാത്രം പറയുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു വാർ മോഡലിൽ അല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലിൽ നമ്മുടെ പാരാമീറ്റർ വാല്യൂ ഫിക്സഡ് വാല്യൂ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പാരാമീറ്ററിൻ്റെ വാല്യൂ ഇന്നതാണ്, അങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ബേയിഷ്യൻ വാറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണ്, പാരാമീറ്റർ തന്നെ ഒരു റാൻഡം വേരിയബിളാണ്. പാരാമീറ്റർ തന്നെ ഒരു റാൻഡം വേരിയബിളാണ് അല്ലേ. അപ്പം സാധാരണ വാർ മോഡലിലും എക്കണോമെട്രിക് മോഡലിലും പാരാമീറ്ററിൻ്റെ വാല്യൂ ഫിക്സഡ് ആണെങ്കിൽ ബേയിഷ്യൻ വാർ മോഡലിൽ പാരാമീറ്ററിൻ്റെ വാല്യൂ തന്നെ എന്താണ്, ഒരു റാൻഡം വേരിയബിളാണ്. ഈ റാൻഡം വേരിയബിളിന് ഒരു പ്രയറായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ പാരാമീറ്ററിൻ്റെ വാല്യൂ തന്നെ ഒരു പാരാമീറ്റർ തന്നെ ഒരു റാൻഡം വേരിയബിളാണ്. പാരാമീറ്ററിന് ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, പാരാമീറ്റർ ഒരു റാൻഡം വേരിയബിളാണ്. ആ റാൻഡം വേരിയബിളിന് അതിൻ്റേതായിട്ടുള്ള പ്രോബബിലിറ്റിയും ഉണ്ടായിരിക്കും. ഇതാണ് സാധാരണ വാർ മോഡലും ബേയിഷ്യൻ വാർ മോഡലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ബേയിഷ്യൻ വാർ മോഡലിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് സാധാരണ വാർ മോഡലിന് വളരെയധികം സമാനമാണ്. പക്ഷേ ഇവയുടെ പാരാമീറ്റർ എസ്റ്റിമേറ്റുകൾ എങ്ങനെ കിട്ടുന്നു, അതുപോലെ തന്നെ ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നീ കാര്യങ്ങളിലാണ് സാധാരണ വാർ മോഡലും ബിവാർ മോഡൽസും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വാർ മോഡൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി OLS എസ്റ്റിമേഷൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പാരാമീറ്ററിന് ഒരു ഫിക്സഡ് വാല്യൂ ബിവാർ മോഡലിൽ പറ്റാത്തതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള OLS എസ്റ്റിമേഷൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. കാരണം പാരാമീറ്റർ തന്നെ ഒരു എന്താണ്, ഒരു റാൻഡം വേരിയബിൾ ആണ് അല്ലേ. പാരാമീറ്റർ തന്നെ ഒരു റാൻഡം വേരിയബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു റാൻഡം വേരിയബിൾ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കിട്ടുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ ഫിക്സഡ് വാല്യൂ ഉള്ള പാരാമീറ്റർ കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന എസ്റ്റിമേഷൻ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള എസ്റ്റിമേഷൻ മെത്തേഡ് നമുക്ക് ബേയിഷ്യൻ വാർ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഈ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് വളരെ സങ്കീർണമായൊരു ഏരിയയാണ്. നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കുക, എന്താണ് ഫ്രീക്വൻറ്റിസ്റ്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സിന് അല്ലെങ്കിൽ കോയഫിഷ്യൻസിന് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഉള്ളത്. അപ്പം ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബിവാറിലെ കോയഫിഷ്യൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിവാറിനെ കുറിച്ച് പ്രാഥമികമായ ഒരു ഐഡിയ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ബിവാർ? ബിവാർ എന്ന് പറഞ്ഞ ഒരു വാർ മോഡലാണ്. പക്ഷേ പാരാമീറ്റേഴ്സിന് ഫിക്സഡ് വാല്യൂ ഇല്ല, പാരാമീറ്റേഴ്സ് തന്നെ ഒരു റാൻഡം വേരിയബിളാണ്. സാധാരണ രീതിയിലുള്ള എസ്റ്റിമേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ബിവാറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഫ്രീക്വൻറ്റിസ്റ്റ് എസ്റ്റിമേറ്ററുകൾ ഉപയോഗിക്കുന്നു. പിന്നെ പാരാമീറ്ററിനെ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, പാരാമീറ്ററിനെ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. പാരാമീറ്ററുകൾക്ക് അവയുടേതായിട്ടുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ബിവാറിലെ പാരാമീറ്റേഴ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിവാറിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ അത് കുറച്ചുകൂടി സങ്കീർണമായൊരു മേഖലയായതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബിവാറിൽ പാരാമീറ്റേഴ്സിന് ഫിക്സഡ് വാല്യൂ ഇല്ല, എന്താണ് പാരാമീറ്റർ തന്നെ ഒരു റാൻഡം വേരിയബിളാണ്. പാരാമീറ്ററിന് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന് അനുസൃതമായിട്ടാണ് പാരാമീറ്ററിൻ്റെ വാല്യൂ നമ്മൾ ബിവാറിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതാണ് ബിവാറും സാധാരണ ഉള്ള വാറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓക്കെ, താങ്ക് യു.